നമസ്കാരം പെരിപാടൻസ് ഗോൾപാക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൊറോണയൊക്കെ ഇങ്ങനെ രൂക്ഷമായിട്ടും ഭയങ്കര കഠിനമായിട്ടും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലും ലൈഫും ഇതുപോലെ കഠിനമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വീട്ടിലിരിക്കുക സേഫ് ആയിട്ടിരിക്കുക നമ്മളിൽ നിന്ന് ആർക്കും പകരാതിരിക്കാനും അവരിൽ നിന്ന് നമുക്ക് പകരാതിരിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് മെസ്സേജസിൽ ഒരുപാട് പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് മുൻപ് കണ്ട കുറേ കളക്ഷൻസ് വീണ്ടും കാണിക്കാവോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ചില കളക്ഷൻസ് പറഞ്ഞിട്ട് ആ കളക്ഷൻ ഒന്നുകൂടെ കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പറയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കേരള സ്റ്റൈലിൽ വരുന്ന നെക്ലസസ് ആണ് അപ്പോൾ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നെക്ലസസ് ആണ് അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം അപ്പം ഈ ഒരു നെക്ലസസിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു 4 ഗ്രാം അല്ലെങ്കിൽ 6 ഗ്രാം ഇങ്ങനെയുള്ള വെയ്റ്റിൽ വരുന്നതാണ് അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരാൾക്കൊരു മാല ഗിഫ്റ്റ് കൊടുക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം കുറച്ച് എമൗണ്ട് കൂടുതൽ വേണം അതുപോലെ ഇത്രയും ചെറിയ വെയ്റ്റിലൊന്നും നമുക്ക് നെക്ലസസ് ഒന്നും കിട്ടില്ല നോർമലി ഒരു മോതിരോ അല്ലെങ്കിൽ ചെറിയൊരു ബാംഗിൾ ഇങ്ങനെയൊക്കെ കിട്ടാറുള്ളൂ പക്ഷെ അതിനൊക്കെ പകരം നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ വെയ്റ്റിൽ തന്നെ നല്ല പൊലിമ തോന്നുന്ന ടൈപ്പ് ഓഫ് കുറച്ച് നെക്ലസസ് ആണിത് അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ആ നെക്ലസസ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് 4 ഗ്രാം ആണ് അപ്പം ഇത് കറക്റ്റ്ലി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ആ ഒരു കേരള ട്രഡീഷണൽ സ്റ്റൈലിലുള്ളതാണ് അപ്പം 4 ഗ്രാം വരുന്ന ആദ്യത്തെ നെക്ലസ് ആണിത് അപ്പം ഈ പറഞ്ഞ പോലെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷെ കാണുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല വെയ്റ്റ് തോന്നും ഇതിൽ നല്ല ക്രോസ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്ക് പോർഷൻ ആ ഒരു ചെയിൻ കാണുന്ന നമ്മുടെ നെക്കിൻ്റെ ഏരിയ എത്തുമ്പോഴേക്കും ഡിസൈൻ കുറച്ചുകൂടെ വലുതായി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലേക്ക് പോകുന്നുണ്ട് ശരിക്കും ഇതാ ഈ ഒരു ഏരിയ ഒക്കെ കാണുന്ന സമയത്ത് കുറച്ച് ഡ്രോപ്സ് ഒക്കെ ഇതിലിങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആൻഡ് അതിൽ നിന്നൊരു പെൻഡൻറ്റ് വരുന്നുണ്ട് അപ്പം ഈ ഒരു പെൻഡൻറ്റും അതുപോലെ ഈ ഒരു കംപ്ലീറ്റ് ചെയിനും അതിൽ ഗ്ലോസിയും മാറ്റ് ഫിനിഷും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ചില ഏരിയകളിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു ഗ്ലോസി ഫിനിഷിങ്ങിൽ അതുപോലെ തന്നെ ആ ഒരു മാറ്റ് ഫിനിഷിംഗ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു ചെയിൻ കംപ്ലീറ്റ്ലി ചെയ്തേക്കുന്നത് ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കിത് വേറൊരു ചെയിൻ കാണാം ഇതിൻ്റെയും വെയ്റ്റ് വരുന്നത് 4 ഗ്രാം ആണ് അപ്പം ഇതിൽ ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പോലെ തോന്നുന്ന വിധത്തിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു രണ്ട് സൈഡിലുള്ള ഒരേ ഡിസൈനിലുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ആൻഡ് അവിടെ നിന്ന് വീണ്ടും കുറച്ചൊരു ഡ്രോപ്പ് പോലെയുള്ള ഡിസൈൻസ് വരുന്നുണ്ട് ശരിക്കും ഒരു ലീഫ് ഡിസൈൻ എന്നൊക്കെ പറയുമല്ലോ ഒരു ലീഫ് പോലെയാണ് നമുക്കത് കണ്ടാൽ തോന്നുക ഈ ഒരു ലീഫിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഗ്ലോസി ആൻഡ് മിഡിൽ വരുന്ന സമയത്ത് മാറ്റ് ഫിനിഷ് ആൻഡ് വീണ്ടും ഗ്ലോസി ഈ മാറ്റ് ഫിനിഷിൻ്റെ വർക്കിൽ വരുന്ന സമയത്ത് ചെറിയ ഡോട്ട്സ് വരുന്ന ടൈപ്പ് ഓഫ് ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇതിലും നമ്മൾ നേരത്തെ കണ്ട ചെയിനിലുള്ള പോലെ തന്നെ ഒരു പെൻഡൻ്റ് ഉണ്ട് പക്ഷേ കുറച്ചും കൂടെ വലിയ പെൻഡൻ്റ് ആണ് ഈ പെൻഡൻറ്റിൽ കൂടുതലും ഒരു ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെയും വെയ്റ്റ് 4 ഗ്രാം ആണ് ഇനി അടുത്ത ചെയിൻ ശരിക്കും നമ്മുടെ ഒരു മലയാളി തനിമ നമ്മുടെ കേരള ട്രഡീഷൻ മാലയാണ് മാങ്ങാമാല അപ്പോൾ ആ ഒരു മാങ്ങാമാല പോലെ തന്നെ ചെയ്തിരിക്കുന്ന വളരെ വെയ്റ്റ് കുറഞ്ഞിട്ടുള്ളതാണ് മാങ്ങാമാലയൊന്നും പൊതുവേ നമുക്ക് ഈ ഒരു വെയ്റ്റിൽ കിട്ടത്തേ ഇല്ല അപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും നമുക്കൊരു സിംഗിൾ ലെയർ പോലെയുള്ള ഒരു ചെയിനാണ് ഒരു എസ് ഡിസൈനാണ് എസ് ക്രോസ് ചെയ്ത പോലെയുള്ള ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് ആൻഡ് ആ ഒരു ഡിസൈൻ ഇങ്ങനെ കംപ്ലീറ്റ് പോയി അതിൽ നിന്നും മാങ്ങ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല പ്ലെയിൻ ആയിട്ട് നല്ല ഗ്ലോസി ഫിനിഷിലുള്ള മാങ്ങ ഡിസൈനും മുകളിലേക്കുള്ളതൊക്കെ മാറ്റും അതുപോലെ ഗ്ലോസി ഡിസൈനും കൂടെ ആ ഒരു മാറ്റ് ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ 4 ഗ്രാമിൽ വരുന്നത് ഇനി കുറച്ചും കൂടെ വെയ്റ്റിൽ നെക്ലേസസ് തന്നെ ഒരു 6 ഗ്രാമിൽ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ആൻസറാണ് ഈ കാണുന്നത് കേട്ടോ കുറച്ചും കൂടെ ഹെവിയാണ് കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പം ഇതിൽ ആദ്യത്തെ മാല ഇതാ ഒരു ഹാഫ് മൂണിൻ്റെയൊക്കെ ഒരു ഷേപ്പ് തോന്നുന്ന വിധത്തിലുള്ള ഒരു ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ആ ഓരോ മൂൺസും ഇങ്ങനെ കണക്റ്റീവ് ചെയ്ത് പോയി ഇവിടെ ഒരു വലിയ പെൻഡൻറ്റിലേക്ക് എത്തുന്നുണ്ട് ശരിക്കും അതൊരു ഫ്ലവർ ഡിസൈൻ ആണ് മാറ്റ് ഫിനിഷും ഗ്ലോസിയും കൂടെ മിക്സ്ഡ് ആണ് അതിൻ്റെ നടുവിലായിട്ടൊരു റൂബി സ്റ്റോണിനോട് തോന്നുന്ന വിധത്തിലുള്ള ഒരു സ്റ്റോണാണ് അതിൻ്റെ സെൻറ്ററിലായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് വീണ്ടും ഒരു ഡ്രോപ്പ് ഉണ്ട് ഈ ഡ്രോപ്പ് വന്നിട്ട് ഇത് നല്ല ഗ്ലോസി ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 ഗ്രാം ആണ് 6 ഗ്രാമിൽ തന്നെയുള്ള മറ്റൊരു മാലയാണ് ഇനി നമ്മൾ കാണുന്നത് ഇതും ഈ ഒരു എസ് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് എസിൻ്റെ ഒരു സൈഡ് മാറ്റ് ഫിനിഷും ഒരു സൈഡ് ഗ്ലോസി ഫിനിഷിലും ആണ് അതിനുശേഷം വീണ്ടും രണ്ട് സൈഡിലുമായിട്ട് മാംഗോ നല്ല മാങ്ങ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ
ഒരു മാങ്ങ മാറ്റ് ഫിനിഷ് ആണെങ്കിൽ ഒന്ന് ഗ്ലോസിയാണ്, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണുള്ളത്. ആൻഡ് അത് കണക്ട് ചെയ്ത് പോകുന്നത് ഈ ഒരു പെൻഡൻറ്റിലേക്കാണ്. നല്ല ഭംഗിയുള്ള ഒരു പെൻഡൻ്റ് ആണ്. ശരിക്കും ഒരു ലോട്ടസ് ഫ്ലവറൊക്കെ, ലോട്ടസ് ഒക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കില്ലേ, അതുപോലെ ഫീൽ ചെയ്യുന്ന ടൈപ്പിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഗ്ലോസി ഫിനിഷും ആൻഡ് പിന്നെ മാറ്റ് ഫിനിഷിലും, അതിനുശേഷം ഇവിടെ ഒരു ഡ്രോപ്പ് പോലെയുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ ഈ ഒരു കളക്ഷനിലെ ലാസ്റ്റ് ചെയിൻ, നമ്മൾ ഈ കളക്ഷനിൽ കാണുന്ന ലാസ്റ്റ് ചെയിനാണ് കേട്ടോ അത്. അപ്പം ഇതും കുറച്ചുകൂടെ ഹെവിയാണ്, കുറച്ച് ഡീറ്റെയിൽ പോയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതലേ അത്യാവശ്യം നല്ല ഡീറ്റെയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻസിൽ നിന്ന് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. അപ്പം ഇതിലും കുറേ എല്ലാ ഏരിയയിലും ഡോട്ട് ഡിസൈൻ, ലൈൻസ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ പോയിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പ്, മാംഗോ ഷേപ്പ്, ഇങ്ങനെ കുറച്ച് മിക്സഡ് ഡിസൈൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് എൻഡിലായിട്ടൊരു വലിയ പെൻഡൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരള സ്റ്റൈലിൽ വരുന്ന നെക്ലസസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ശരിക്കും നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, എല്ലാ ബഡ്ജറ്റിലുള്ളവർക്കും മേടിക്കാൻ പറ്റും. പൈസ കുറവാണെങ്കിലും കുറേ ഉണ്ടെങ്കിലും ഒക്കെ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന കളക്ഷനാണ്. നല്ല സിമ്പിളായിട്ടുള്ള കളക്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടെമ്പിൾ കളക്ഷനാണ്. അപ്പോൾ ടെമ്പിൾ കളക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ വെയിറ്റ് വരുന്നതാണെന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കാറ്. അപ്പോൾ ഈ കളക്ഷൻസ് എങ്ങനെയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. അപ്പോൾ ഇതിൽ നമ്മൾ പരിചയപ്പെടുന്നത് മൂന്നെണ്ണമാണ്. ഇതിൽ ആദ്യത്തേത് ഇത് 5.5 pounds ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 5.5 pounds ഒരു ലക്ഷ്മി ദേവിയുടെ ഐഡലുള്ള നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണത്. അപ്പം ഇതിൻ്റെ ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും നമുക്ക് കൂടുതലായിട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് കുറച്ച് റൂബി സ്റ്റോൺസ് ആണ്. ആൻഡ് ഇതിൻ്റെ ഒരു കളർ കോഡും കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്, കുറച്ച് റെഡിഷ് കളറിലാണ് ഇത് വരുന്നത്. ആൻഡ് ഈ ഒരു ചെയിനിൽ ഫസ്റ്റിലെ റോ എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ്ലി ഒരു ബോൾ ഡിസൈനിൽ ഡോട്ട്സ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് അതിനോട് പാരലായിട്ട് റൂബി സ്റ്റോൺസ് ആണ് പോകുന്നത്. ആൻഡ് ആ റൂബി സ്റ്റോണിന് തൊട്ട് താഴെയായിട്ട് ഒരു ലീഫ് ഡിസൈൻ ആണുള്ളത്. അപ്പം നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ്. അത് എൻഡ് ചെയ്യുന്നത് ഇങ്ങനെ നല്ല കറക്റ്റായിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പെൻഡൻറ്റിലേക്കാണ്. ഈ പെൻഡൻറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല മുട്ടുകൾ പോലെയുള്ള ഡിസൈനിലുള്ള റൂബി സ്റ്റോൺസും അതിന് സെൻറ്ററിലായിട്ട് ഇതാ വലിയൊരു റൗണ്ട് വീണ്ടും വരുന്നുണ്ട്. അതിൽ എമറാൾഡ് സ്റ്റോണും ആണുള്ളത്. രണ്ട് സ്റ്റോൺസിൻ്റെ ആ ഒരു കോമ്പിനേഷനാണ് ഇതിൽ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് കുറച്ചൊരു ഹോൾ ഡിസൈൻ, നമ്മുടെ ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ സെൻട്രൽ പാർട്ടിൽ വീണ്ടും വരുന്നത്. അതിൻ്റെയും സെൻട്രലായിട്ടാണ് നമ്മുടെ ലക്ഷ്മി ദേവിയുടെ ഒരു ഐഡൽ വരുന്നത്. ആൻഡ് ഇതിന് കംപ്ലീറ്റായിട്ട് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവുന്നത് ഇതിന് താഴെയായിട്ട് നമ്മുടെ ലോട്ടസിൻ്റെ ഇതളുകൾ പോലെയുള്ള ഒരു ഡിസൈനിൽ ഒരു റൂബി സ്റ്റോണും ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 5.5 pounds. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 7 pounds ഒരു നെക്ലസ് ആണ്. 7 pounds ഈ ഒരു നെക്ലസ് കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര ഷൈനിങ് ആണ്. ഇതിൻ്റെ സ്റ്റോൺസും നല്ല ഹൈലൈറ്റ് ആവുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഈ ഒരു ചെയിൻ ഒരു ലക്ഷ്മി മാലയാണ് കേട്ടോ, ലക്ഷ്മി ചെയിനാണ്. ഇതിൽ കംപ്ലീറ്റ് ലക്ഷ്മി ദേവിയുടെ ഐഡലാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവിടെ രണ്ട് ലക്ഷ്മി ദേവിയുടെ ഐഡൽസ് വെച്ചാണ്. അതിൽ നിന്ന് ശരിക്കും നല്ല വൈറ്റ് സ്റ്റോൺസും എമറാൾഡ് അതോടൊപ്പം തന്നെ റൂബി, ഈ രണ്ട് സ്റ്റോൺസും നല്ല ഭംഗിയായിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ മുകളിലായിട്ട് നല്ല സ്വർണ്ണ മുത്തുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഓരോന്നും ഓരോ പാറ്റേൺ ഇങ്ങനെ കണക്ട് ചെയ്ത് പോയേക്കുവാണ് കേട്ടോ. നല്ല വെൽ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നും നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഓരോ ഐഡൽ കാണാൻ പറ്റും. നല്ല ഡീറ്റെയിൽ പോയിട്ടുള്ള ഒരു ഐഡലാണ്. ആൻഡ് ഈ ഐഡലിന് താഴെയായിട്ട് എമറാൾഡിൻ്റെയും റൂബിയുടെയും പേൾസ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത് 7 pounds. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 8 pounds വരുന്ന മറ്റൊരു ടെമ്പിൾ കളക്ഷനാണ്. ഈ ഒരു ടെമ്പിൾ കളക്ഷൻ കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതിൻ്റെ ആ ഒരു റൂബി സ്റ്റോൺസ് ആണ്. റൂബി സ്റ്റോൺസും റൂബിയുടെ പേൾസും നല്ല ഭംഗിയായിട്ട് മുത്തുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മുത്തുകളാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് ഈ മാല തുടങ്ങുന്ന സമയത്ത് ഇവിടെ കുറച്ച് സ്ക്വയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ സ്ക്വയർ ഡിസൈനിൽ നടുവിലായിട്ട് റൂബി സ്റ്റോൺസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് വീണ്ടും ഒരു ലീഫ് ഡിസൈൻ ആണുള്ളത്. ത്രൂ ഔട്ട് ഒരേ ഡിസൈനാണ് പോയിരിക്കുന്നത് കേട്ടോ. സ്റ്റാർട്ടിംഗ് മുതൽ ഈ ഒരു കംപ്ലീറ്റ് ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റൗണ്ട് ഷേപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ സെയിം ഡിസൈനിലാണ്. ആൻഡ് ഈ ലീഫ് ഡിസൈനിന് താഴെയായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു റൂബിയിൽ വരുന്ന മുത്തുകൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു പെൻഡൻറ്റ് പോകുന്നുണ്ട്. ഒരു മെഹന്തി ഡിസൈൻ ടൈപ്പിലാണിത് കേട്ടോ. നമ്മൾ മെഹന്തിയിലൊക്കെ കാണുന്ന ഒരു കംപ്ലീറ്റ് സർക്കിളല്ല, അതിന് പകരമായിട്ട് ഒരു മെഹന്തിയിലൊക്കെ വരുന്ന ഒരു ലീഫ് ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനിലാണ് ഈ പെൻഡൻറ്റ് ഉള്ളത്.
ഇതിനും ചുറ്റുമായിട്ട് നമുക്ക് റൂബി സ്റ്റോൺസ് കാണാൻ പറ്റും. ഈ റൂബി സ്റ്റോൺസിന് നടുവിലായിട്ട് കുറച്ച് ഡോട്ട് ഡിസൈനും ഒരു ലക്ഷ്മി ദേവിയുടെ ഐഡലും ഉണ്ട്. ഇതിന് താഴെയായിട്ട് കുറേ റൂബിയുടെ തന്നെ മുത്തുകൾ കോർത്ത് വെച്ചിട്ടുള്ള ഹാങ്ങിങ്സ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 8 പവനാണ്. അങ്ങനെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് ടെമ്പിൾ കളക്ഷൻ ആണല്ലേ. നല്ല ഭംഗിയുള്ള കളക്ഷൻ ആയിരുന്നു. നമുക്ക് ഒരു തവണയെങ്കിലും ഇട്ട് നോക്കണം എന്നൊക്കെ തോന്നുന്ന വിധത്തിലുള്ള കളക്ഷൻസ് ആണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഈ കളക്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ വെയ്റ്റ്ലെസ് കണ്ടപ്പം ഇപ്പോൾ കണ്ടത് ഒരു 5 പവൻ 8 പവനിലൊക്കെ വരുന്ന കുറച്ച് വെയ്റ്റൊക്കെ ഉള്ള ഓർണമെൻറ്റ്സ് ആണ്. നല്ല ഒരു ട്രഡീഷണൽ കളക്ഷൻ ആയിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആൻറ്റിക് കളക്ഷനിൽ വരുന്നതാണ്. ആൻറ്റിക് കളക്ഷനെ കുറിച്ച് പറയുമ്പം പൊതുവേ വെഡിങ് സമയത്ത് ചില ആളുകൾ ഭയങ്കര പ്രയോറിറ്റി പറയുന്ന ഒരു സെറ്റ് ഓഫ് കളക്ഷനാണത്. അപ്പം ആൻറ്റിക്കിൽ വരുന്ന കുറച്ച് നെക്ലസസ്സും നമുക്ക് കണ്ടു നോക്കാം. അപ്പം ഒരുപാട് സ്വർണം ഇടാതെ എന്നാൽ അത്യാവശ്യം വെയിറ്റിലുള്ള ഒരു ചെയിനൊക്കെ ഇടണം തോന്നുകയാണെങ്കിൽ ഒരു 10 പവനിൽ വരുന്ന ആൻറ്റിക്കിൻ്റെ ഒരു ലെങ്തി ആയിട്ടുള്ള ലോങ് ചെയിനാണത്. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ 10 പവനാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെവി വർക്ക്സ് ആണ് ഇതിലുള്ളത്. ഈ ചെയിൻ നമ്മുടെ ഈ നെക്കിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം എമറാൾഡിൻ്റെ ഒരൊറ്റ സിംഗിൾ സ്റ്റോൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് ഇങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ. ആൻഡ് അവിടുന്ന് ഒരു നമ്മുടെ ലീഫിൻ്റെയൊക്കെ ഷേപ്പിൽ മെഹന്തിയിലൊക്കെ കാണുന്ന ഒരു ഡിസൈനാണ് ആക്ച്വലി ഇത്. അതിലൊരു കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് ആ ഒരു കുന്തൻ സ്റ്റൈലിലുള്ള സ്റ്റോൺ വെച്ച് ഇവിടുന്ന് പിന്നെ ഒരു നല്ല ഭംഗിയുള്ള വർക്ക് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് പിന്നെ വരുന്നത് ഒരു റൂബി സ്റ്റോണാണ്, ഒരു ഫ്ലവർ ഡിസൈന്. ആ ഡിസൈനിന് മുകളിലായിട്ട് ഒരു റൂബി സ്റ്റോൺ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കംപ്ലീറ്റ് ഏരിയ ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കുകയാണ്. ഒരു പ്ലെയിൻ പാർട്ടാണ്, പക്ഷെ ആ ഒരു പ്ലെയിൻ ഏരിയ നല്ല ഡിസൈൻസ് വെച്ചാണ് ചെയ്തേക്കുന്നത്. ശരിക്കും കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഏരിയ ആണ് കേട്ടോ. ഹാർട്ട് ഷേപ്പാണ്. ഹാർട്ട് ഷേപ്പിന് തന്നെ അതിൻ്റെ ബോർഡേഴ്സൊക്കെ നല്ല ഡിസൈൻസ് ചെയ്തിട്ട് നടുവിൽ മാത്രം കുറച്ച് പ്ലെയിൻ ആയിട്ട് ഒരു സിംഗിൾ ലൈൻ പോലെയുള്ള ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു നെക്കിന് താഴെ നമ്മുടെ ഈ ഒരു കാണുന്ന ഏരിയ മുതൽ ഇത്രയും ഏരിയ ആയിട്ട് നമുക്ക് നല്ല പ്ലെയിൻ ആയിട്ട് എന്നാൽ നല്ല വീതിയിലാണ് ഈ ഒരു ഏരിയ കൊടുത്തേക്കുന്നത്. അതിന് താഴെയായിട്ട് വീണ്ടും നമ്മൾ ആ കുന്തൻ സ്റ്റൈലിൽ വരുന്ന ഒരു പാർട്ടുണ്ട്. പിന്നെ നേരത്തെ മുകളിൽ കണ്ട റൂബി സ്റ്റോൺ കണ്ട അതേ വർക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എമറാൾഡിലാണ് ചെയ്തേക്കുന്നത്. എമറാൾഡ് റൂബി പിന്നെ എമറാൾഡ് അങ്ങനെയാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ്. ഈ ഒരു പോർഷൻ അത് 3 ഏരിയ ആയിട്ടാണ്, 3 ഇങ്ങനെ കണക്ട് ചെയ്താണ് പോയേക്കുന്നത്. വീണ്ടും നമ്മുടെ കുന്തൻ സ്റ്റൈലിൽ ഹാർട്ടിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഒപ്പോസിറ്റ് ഇട്ട് നമ്മൾ ഇങ്ങനെ ഇടുന്നതിന് പകരം താഴേക്ക് വരികയാണ്. അതിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലായിട്ട് നമുക്കൊരു ഗ്രീൻ കളർ സ്റ്റോൺ എമറാൾഡ് സ്റ്റോൺ ആണുള്ളത്. പിന്നെ കുന്തൻ സ്റ്റൈലുള്ള സ്റ്റോൺസ് ആൻഡ് കുന്തൻ സ്റ്റോൺസ് ആണ് ഇങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്ത്. അതിന് താഴെയായിട്ട് വീണ്ടും ഒരു എമറാൾഡ് സ്റ്റോൺ ഉണ്ട്. പിന്നെ വരുന്നത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ലോക്കറ്റാണ്. ആ റൗണ്ട് ഷേപ്പിലുള്ള ലോക്കറ്റ് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഭയങ്കര വലിയ സൈസാണ്. ഇങ്ങനെ ഒരു എന്താ ഉയർന്ന് പിന്നെ അങ്ങോട്ട് താഴോട്ട് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. മൗണ്ടൈൻ ഒക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ടൈപ്പിലാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിൽ മുകളിൽ വലിയൊരു റൂബി സ്റ്റോൺ ഉണ്ട്. അതിൽ നിന്നും കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് വന്ന് വന്ന് വലിയ ഡിസൈൻസിലേക്ക് മാറുകയാണ്. ഇതിൽ കുറേ മുത്തുകൾ തോന്നുന്ന വിധത്തിൽ പിന്നെ അതിലെ ലീഫ് ഫ്ലവേഴ്സ് അങ്ങനെയുള്ള കുറേ ഡിസൈൻസ് നൽകിയിട്ടുണ്ട് ഇതിന് ചുറ്റുമായിട്ട്. അതിൻ്റെ ആ ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നത് വീണ്ടും കുന്തൻ സ്റ്റൈലിലാണ്. കുന്തൻ സ്റ്റൈൽ എൻഡ് ചെയ്യുന്നത് രണ്ട് സൈഡിൽ നിന്നും എൻഡ് ചെയ്യുന്നത് ശരിക്കും ഒരു എമറാൾഡ് സ്റ്റോണിലാണ് ഇതിൻ്റെ എൻഡിങ് വരുന്നത്. പിന്നെ കുറേ ഹാങ്ങിങ്സ് കാണാമല്ലോ, സ്വർണ്ണമുത്തുകളാണ്. അതിൽ ലൈറ്റായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മുത്തുകളും ഉണ്ട്. അതിന് പിന്നെ വലിയ മുത്തുകൾ അതിൻ്റെ എൻഡിലായിട്ട് കൊടുത്തേക്കുവാണ്. ഇങ്ങനെയാണ് ഈ ഒരു കംപ്ലീറ്റ് ചെയിൻ ആൻറ്റിക് ചെയിൻ കവർ ചെയ്തേക്കുന്നത്. ശരിക്കും ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്കാണ്. നമുക്ക് ഒരൊറ്റ ചെയിൻ ഇടാനാണെങ്കിൽ ഇത് മാത്രം ഇട്ടാൽ മതി, നല്ല വെയിറ്റ് ഉണ്ട്, നമ്മളൊരു 10 പവൻ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് തോന്നിക്കാത്ത വിധത്തിൽ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. എന്നാൽ ഹെവി വർക്കാണ് ഇതിലുള്ളത്. അപ്പം ഇതുപോലെയുള്ള മറ്റ് ചെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് 10 പവനിൽ വരുന്ന ഒരു കളക്ഷനാണ്. അപ്പോൾ നെക്സ്റ്റ് ആൻറ്റി കളക്ഷനിൽ നമ്മൾ വരുന്നത് 9 പവനാണ്. 9 പവനിൽ അത്യാവശ്യം നല്ല ഹെവി വർക്ക്സ് വരുന്ന ഒരു ലോങ് ചെയിനാണത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമ്മുടെ കോയിൻ ഇല്ലേ, പഴയ കുഞ്ഞു കോയിൻസ് ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു കോയിൻ ടൈപ്പിലാണ്, ആ ഒരു കോയിൻ്റെ ടൈപ്പ് ഓഫ് ഡിസൈനാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ആ കോയിൻ ഡിസൈൻ ഉള്ളിൽ തന്നെ കുറേ ഫ്ലവേഴ്സും പിന്നെ അതിന് ചെറിയ വള്ളികളൊക്കെ പോലെയുള്ള ഡിസൈൻസ് ആണ് രണ്ട് സൈഡിലും ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 10 കോയിൻസ് ഒരു സൈഡിൽ തന്നെ വരുന്നുണ്ട്. അങ്ങനെ 10-20 കോയിൻസ് ആയിട്ടാണ് രണ്ട് സൈഡിലും കൂടെ ആയിട്ട് കൊടുത്തേക്കുന്നത്. അതിൽ നിന്ന് പിന്നീട് വരുന്ന ഡിസൈൻ എന്ന് പറയുന്നത് അത് അടുത്തതായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു കുന്തൻ ഡിസൈനിലേക്കാണ്. അതൊരു ഫ്ലവർ പോലെയാണ്. അപ്പോൾ ആ ഫ്ലവറിന് നടുവിലായിട്ട് നമുക്കൊരു റൂബി സ്റ്റോൺ വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കൂടുതൽ
വൈറ്റ് കളർ ആ കുന്തൻ സ്റ്റോണിന് കൂടുതൽ ബ്യൂട്ടി ആക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭംഗി കൊടുക്കുന്നത് നടുവിലുള്ള ആ റൂബി സ്റ്റോണാണ്, ആ റെഡ് കളറാണ്. പിന്നെ വരുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു പില്ലർ പോലെ, ഇതിനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പില്ലർ കണക്കെയുള്ള ഒരു ഡിസൈനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ കുഞ്ഞ് ലൈൻസ് പോലെ ഡിസൈൻ ചെയ്തിട്ട് ആനക്കൊമ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് കാണുമ്പോൾ. ആ ടൈപ്പ് അതിൻ്റെ കുഞ്ഞൊരു വേർഷൻ മിനിയേച്ചർ പോലെയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അതിന് നടുവിലായിട്ട് കുറച്ച് മുത്തു പോലെയുള്ള ഒരു അല്ലെങ്കിൽ ബോൾ പോലെയുള്ള ഡിസൈനാണ് കൊടുത്തത്. അത് വീണ്ടും ഒരു ഫ്ലവറിലേക്കാണ് കണക്റ്റ് ആവുന്നത്. മുകളിൽ നമ്മൾക്ക് കുന്തൻ സ്റ്റൈലുള്ള ഫ്ലവർ ആണെങ്കിൽ താഴെ ശരിക്കും ആ ഒരു ഗോൾഡിൽ തന്നെ വരുന്ന ഇപ്പോൾ അഞ്ചിതൽ പൂ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു ഫ്ലവർ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അതിന് നടുവിലായിട്ട് എമറാൾഡിൻ്റെ ഒരു സ്റ്റോൺ ഉണ്ട്. പിന്നെ വരുന്നത് വീണ്ടും നമ്മുടെ കുന്തനിലേക്കാണ്. പക്ഷേ ഈ ഒരു ഡിസൈൻ ശരിക്കും മെഹന്തിയിലൊക്കെ, നമ്മളൊരു മെഹന്തി ഡിസൈനൊക്കെ ഉണ്ടാവില്ലേ മൈലാഞ്ചി ഇടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും ദാ നമ്മൾ അടുത്ത കുന്തനിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നൊരു പാർട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുകളിൽ കണ്ട ഫ്ലവറിൻ്റെ തന്നെ കുറച്ചും കൂടെ വലിയ ഫ്ലവറാണ്. ആ ഫ്ലവറിന് നടുവിലായിട്ടൊരു വലിയ റൂബി സ്റ്റോൺ കൊടുക്കുന്നുണ്ട്. അതാണ് ശരിക്കും ആ ഫ്ലവറിന് കൂടുതൽ നമ്മുടെ ഈ ഒരു ചെയിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് റൂബി സ്റ്റോൺസ് ആണ് കേട്ടോ. ശരിക്കും ആ വലിയ രണ്ട് റൂബി സ്റ്റോൺസ് നമുക്കിവിടെ കാണാം. പിന്നെ വരുന്നത് വീണ്ടും വലിയൊരു തളികയൊക്കെ പോലെയുള്ളൊരു വലിയ ഡിസൈനാണ്. ആ ഡിസൈനിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് കുറച്ച് മുത്തുകൾ പോലെ കൊടുത്തിട്ട് ഒരു വലിയ റൗണ്ട്, ആ റൗണ്ടിന് മുകളിലായിട്ട് നമുക്ക് കുന്തൻ സ്റ്റൈലിലുള്ള ഫ്ലവർ കാണാം. അതിനെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ റൂബി സ്റ്റോൺ ഉണ്ട്. അതിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറേ മുത്തുകൾ പോലെ തന്നെയുള്ള ഒരു ഡിസൈൻ കൊടുത്ത് നടുവിൽ നമ്മൾ ഈ പില്ലറിൽ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ താഴോട്ടും വരുന്നത്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് നമുക്ക് ഒരൊറ്റ സിംഗിൾ ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ മുകളിൽ കണ്ടിട്ടുള്ള കുന്തനിൽ വൈറ്റ് കണ്ടില്ലേ, അതിന് പകരം ഇവിടെ എമറാൾഡിൻ്റെ സ്റ്റോൺ കൊടുത്തിട്ടുള്ള ഒരു സിംഗിൾ ഡ്രോപ്പ് കാണാം. അപ്പം ഇതാണ് ഈ ഒരു കംപ്ലീറ്റ് സെറ്റ് ചെയിന്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9 പവനാണ് ഒരു സിംഗിൾ ചെയിൻ. ഒരുപാട് സ്വർണ്ണം ഇടാണ്ട് നമ്മുടെ കഴുത്തിൽ ഒരു 9 പവൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നിൽക്കുന്ന വിധത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എത്നിക് വിയേഴ്സിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സസിൻ്റെ കൂടെ ചുരിദാറാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടിക്കൊക്കെ പോകുമ്പം വേറെ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ലോങ് ചെയിനാണത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ നെക്ലേസും കൂടെ ഇട്ടാൽ ഭയങ്കര ഒരു പക്കാ പാർട്ടി വിയർ ആക്കി മാറ്റാൻ പറ്റും ഒരുപാട് സ്വർണ്ണം ഇടാതെ. നമുക്ക് ഇനി അടുത്ത ചെയിൻ നോക്കാം. അപ്പോൾ നമ്മുടെ ആൻറ്റിക് കളക്ഷനിലെ അടുത്ത ചെയിൻ ഇതാണ് കേട്ടോ. നമ്മൾ 10 പവൻ കണ്ടു, 9 പവൻ കണ്ടു, ഇനിയുള്ളതപ്പോൾ 8 പവനാണ്. 8 പവനിൽ വീണ്ടും നമുക്കൊരു ലോങ് ചെയിനാണുള്ളത്. അപ്പോൾ ഈ ഒരു ലോങ് ചെയിനിന് നല്ല ഭംഗിയായിട്ടാണ് കുറേ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും നമുക്ക് കണ്ടുപരിചയമുള്ള ചെയിൻസിലൊന്നാണ് കേട്ടോ. നമ്മുടെ ഈ മണിമാല എന്നൊക്കെ പറയില്ലേ, കുറേ മുത്തുകൾ മാത്രം കോർത്ത് വരുന്ന അതുപോലത്തെ ഒരു രണ്ട് ചെയിൻ ഇങ്ങനെ അടുത്ത് വെച്ചാൽ എങ്ങനെയുണ്ടാവും, അതുപോലെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഡിസൈൻ വരുന്നത്. അപ്പോൾ ആ ഡിസൈനിൽ നേരെ വരുന്ന ഒരു റൗണ്ടാണ്. ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് പഴയ പരിചയമൊക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അതിനുള്ളിൽ ചെറിയൊരു ബ്ലാക്ക് കളറുണ്ട്. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് വരുന്നുണ്ട്. ശരിക്കും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഉള്ളിൽ ആ ബ്ലാക്കിനുള്ളിൽ ഗോൾഡ് വർക്ക്സ് നന്നെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെ കണക്ട് ചെയ്ത് 3 ഫ്ലവേഴ്സ് ഉണ്ട്. സെയിം ഫ്ലവേഴ്സാണ്, സെയിം ഡിസൈൻ വരുന്ന 3 ഫ്ലവേഴ്സ്. അപ്പോൾ ഈ ഫ്ലവേഴ്സിന് ഇതളുകൾ പോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് അതിന് നടുവിലായിട്ടൊരു കുഞ്ഞു മുത്ത്. അപ്പോൾ അതിങ്ങനെ കണക്ട് ചെയ്ത് 3 എണ്ണം പോയി കഴിയുമ്പോൾ റൂബി സ്റ്റോൺസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ചെയിനിൽ നമുക്ക് റൂബി സ്റ്റോൺസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ 2 മാങ്ങ ഡിസൈൻ കാണാം. അപ്പോൾ രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് തിരിച്ച് വെച്ചേക്കുന്ന വിധത്തിലാണ്. ആ മാങ്ങ ഡിസൈനിന് തൊട്ട് താഴെയായിട്ട് ഒരു റൂബി സ്റ്റോൺ, പിന്നെ അതിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർച്ച് തിരിച്ച് വെച്ച പോലെയുള്ളൊരു ഡിസൈൻ 2 എണ്ണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഈ മുകളിൽ കണ്ട സെയിം മാങ്ങ ഡിസൈനാണ് കണക്ട് ചെയ്ത് പോകുന്നത്. വീണ്ടും റൂബി സ്റ്റോൺ, പിന്നെ മുകളിൽ കണ്ട സെയിം ഫ്ലവറിനെ വീണ്ടും ഇവിടെ കണക്ട് ചെയ്യുകയാണ്. അത് നേരെ നമ്മൾ വേറൊരു ഡിസൈനിലേക്ക് പോകുന്നുണ്ട്. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെഹന്തി ഡിസൈനാണിത്. കുന്തൻ ഡിസൈനിൽ കണ്ടില്ലേ, അതുപോലത്തെ ഒരു ഡിസൈനാണ്. അവിടെ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് ബ്ലാക്ക് കളേഴ്സ് അതിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ കണ്ട ആ ഒരു ഡിസൈൻ പോലെ തന്നെ ബ്ലാക്ക് കളർ കോട്ടിങ് കൊടുത്തിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ പാർട്ടിലായിട്ട് ഒരു റൂബി സ്റ്റോൺ കാണാം. ഈ റൂബി സ്റ്റോൺ ഒരു ഫ്ലവറിനകത്താണുള്ളത്. നമ്മുടെ സൺഫ്ലവറൊക്കെ തോന്നുന്ന വിധത്തിൽ നല്ല ഭംഗിയുള്ള വലിയൊരു ഫ്ലവറാണത്. കുറേ ഇതളുകളുണ്ട്. അപ്പോൾ ആ ഫ്ലവറിൽ നിന്നും താഴോട്ട് വരുന്ന സമയത്ത് കുഞ്ഞു മുല്ലമൊട്ട് പോലെയുള്ള കുറേ ഡിസൈൻസ് കാണാം. അതിനെ കണക്ട് ചെയ്ത് ഭംഗിയായിട്ട് കുറച്ച് ഹാഫ് പാർട്ടായിട്ടുള്ള മുത്തുകൾ, പിന്നെ വീണ്ടും ഒരു ആർച്ച്, ആർച്ചിനിങ്ങനെ തിരിച്ചു വെച്ച പോലെയാണ് കേട്ടോ. അതിനെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു റൂബി സ്റ്റോണിലുള്ള ഒരു ഡ്രോപ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു കംപ്ലീറ്റ് 8 പവനിൽ വരുന്ന ഈ ഒരു ലോങ് ചെയിൻ
കംപ്ലീറ്റ് മേക്കിംഗ് ചെയ്തേക്കുന്നത് അപ്പം ഇതിൽ ഇനി നമുക്ക് ഒരു കളക്ഷനും കൂടെ കാണാനുണ്ട് അതും കൂടെ നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ലാസ്റ്റ് ആൻറ്റിക് കളക്ഷനാണ് കേട്ടോ ഇത് ഒരുപാട് ആൻറ്റിക് കളക്ഷൻസ് നമുക്കുണ്ട് പക്ഷേ എല്ലാം കൂടെ കാണിക്കാനുള്ള ഒരു സമയം നമുക്കില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണിക്കുന്ന നാലാമത്തെ ചെയിനാണത് ചെയിൻ എന്ന് പറയാൻ പറ്റില്ല ഇത് ചോക്കറാണ് അപ്പോൾ നമുക്കൊരു സിംഗിൾ ഒരൊറ്റ നെക്ലസ് മാത്രം ഇടണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഹെവിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ് പക്ഷേ എല്ലാവരും ആൻറ്റിക് കളക്ഷൻ പെട്ടെന്ന് പോകാൻ എടുക്കാൻ നോക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റാണ് എപ്പോഴും ആൻറ്റിക് കളക്ഷൻ നമുക്ക് കിട്ടുന്നത് നല്ല വെയിറ്റിലായിരിക്കും പക്ഷേ ഇവിടെ നമുക്ക് കല്ലറക്കൽസിലും പെരെ പാഡൻസിലും ഒരു 3 പവൻ മുതൽ ആൻറ്റിക് കളക്ഷൻ ലഭിക്കുന്നുണ്ട് ഇത് തന്നെ നമുക്ക് 3.5 പവൻ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ കാണുമ്പോൾ നമുക്കൊരു 5 പവനൊക്കെ തോന്നുമെങ്കിലും 3.5 പവനിലാണ് ഈ ഒരു ചോക്കർ മേക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ചോക്കറിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അല്ലേ അപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് 2 ഹോൾസ് ഉണ്ട് ചോക്കർ ഇങ്ങനെ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഈ ഒരു ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് മുത്തുകളുടെ ഡിസൈൻ ഉണ്ട് ആ മുത്തുകൾ ഓരോ മുത്തുകളെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈൻ പോലെ കാണാൻ പറ്റും അങ്ങനെയാണ് ഈ ഒരു കംപ്ലീറ്റ് ഡിസൈൻ ഇവിടെ കവർ ചെയ്തേക്കുന്നത് അതിന് താഴെയായിട്ട് നമ്മുടെ ചോക്കറിൻ്റെ പാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 സൈഡിലുമായിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ട് ആ സ്ക്വയർ ഷേപ്പിനുള്ള ഒരു ഡോട്ട് ഇട്ട പോലെയുള്ള ഡിസൈനാണ് അതിങ്ങനെ ഒരു കോണായിട്ടാണ് അതിന് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് സെപ്പറേഷൻ കൊടുത്ത് അടുത്ത ഡിസൈനിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്ലെയിൻ ഏരിയ ആണ് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അതുപോലെ തൊടുമ്പോഴും നമുക്ക് ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒരു ഡിസൈനാണ് അതിനുശേഷം അതിന് സെപ്പറേറ്റ് ചെയ്ത് അടുത്ത ഡിസൈനിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയ ഓവൽ ഷേപ്പിലാണ് ആ ഓവൽ ഷേപ്പിനുള്ളിൽ ചെറിയ ഡോട്ട്സ് പോലെയാണ് ഇട്ടേക്കുന്നത് അവിടെ നിന്ന് വീണ്ടും ഇതിൽ നിന്ന് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വരുന്ന ഈ മുത്തില്ലേ അതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് 2 സൈഡിലും പോയിട്ട് വീണ്ടും ഒരു പ്ലെയിൻ പോർഷനിലേക്ക് പോകുന്നു അവിടെ വീണ്ടും ഒരു ഫ്ലവറാണുള്ളത് ഈ ഫ്ലവറിൽ ബ്ലാക്ക് കളർ ആ ഒരു ബ്ലാക്ക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിന് നടുവിലായിട്ട് നമുക്ക് റൂബി സ്റ്റോൺ ഉണ്ട് അതിൻ്റെ കളർ കുറച്ചും കൂടെ ഹൈലൈറ്റ് ആവുന്നുണ്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ കോഡ് വരുന്ന സമയത്ത് ഇതിന് ചുറ്റുമായിട്ട് താഴെയായിട്ട് ഒരു ഏരിയ വരിക നമുക്ക് മാങ്ങ ഡിസൈൻ കുഞ്ഞു മാങ്ങ ഡിസൈനാണ് അപ്പം ആ ഒരു മാങ്ങ ഡിസൈൻ കഴിഞ്ഞ് വീണ്ടും ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഫ്ലവർ ഡിസൈനിലേക്ക് പോയിട്ട് പിന്നെ ഒരു ഡ്രോപ്പാണ് കേട്ടോ ഒരു സിംഗിൾ ഡ്രോപ്പ് അതിലൊരു റൂബി സ്റ്റോൺ ഉണ്ട് അപ്പോൾ ആ ഡ്രോപ്പിലും ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു കംപ്ലീറ്റ് ഡിസൈൻ ഫില്ല് ചെയ്യുന്ന ഈ ബ്ലാക്ക് ഡിസൈനിൽ ചെറിയ മാങ്ങകൾ തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ കുഞ്ഞു മാങ്ങ ഭയങ്കര ചെറുതാണ് അപ്പം അങ്ങനെയാണ് ഈ ഒരു കംപ്ലീറ്റ് ചോക്കർ ഫില്ല് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3.5 പവനാണ് ഇത്രയും വെയിറ്റ് കുറഞ്ഞ ചോക്കർ നമുക്ക് പൊതുവെ കിട്ടാറില്ല പക്ഷേ ഇത് നല്ല ഹെവി ആയിട്ട് നമുക്കൊരു സിംഗിൾ ചോക്കറൊക്കെ റിസപ്ഷനൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നേരത്തെ കണ്ട ലോങ് ചെയിൻസ് ഇല്ലേ ആ ലോങ് ചെയിൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിംഗിൾ ചോക്കറാണത് അപ്പം പെരെ പാഡൻസിൻ്റെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം കളക്ഷൻസൊക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ വാങ്ങിക്കാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ലെറ്റ്സ് വിസിറ്റ് ചെയ്യുക കരുനാഗപ്പള്ളി കൊട്ടാരക്കര നെടുമങ്ങാട് നെയ്യാറ്റിൻകര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നമ്മുടെ ഔട്ട്ലെറ്റ്സ് ഉള്ളത് അതുമാത്രം പോരാട്ടം വാങ്ങിക്കുന്നതിൻ്റെ കൂടെ ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഇങ്ങനെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക അവരുടെ അടുത്തൊക്കെ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാൻ പറയുക ആൻഡ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള നല്ല വീഡിയോസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വരും വരേക്കും ഇറ്റ്സ് മീ ബബിത സൈനിങ് ഓഫ് പെരെ പാഡൻസ് ഗോൾഡ് പാർക്ക് കരുനാഗപ്പള്ളി നെയ്യാറ്റിൻകര നെടുമങ്ങാട് കൊട്ടാരക്കര യുവർ പെർഫെക്റ്റ് ഗോൾഡ് പാർട്ണർ